അവസ്ഥയിൽ നമ്മൾ എരനെ സഹായിക്കണോ എന്ന് ആർമിൻ ചോദിക്കുമ്പോൾ തനിക്ക് ഇത്രയൊക്കെ കേട്ടിട്ടും മിക്കാസ വേണമെന്ന് തന്നെ പറയുകയാണ് ചിലപ്പോൾ അവൻ മനസ്സിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചായിരിക്കാം നമ്മളോടും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക അവന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗങ്ങളായിരിക്കും സീക്കും യലനയും അവരെ എതിർക്കാതെ മുന്നോട്ട് പോയിട്ട് അവനല്ലേ ഫൗണ്ടിങ് ടൈറ്റൻ അവസാന തീരുമാനം അവൻ എടുക്കുമായിരിക്കും റംബ്ലിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ശക്തിയും നമ്മളെ തൊടാൻ ധൈര്യപ്പെടില്ല എന്നും ആർമിൻ പറയുന്നു അല്ലെങ്കിലും അവനെ സംരക്ഷിക്കണം എല്ലാം കഴിഞ്ഞ് അവനിട്ട് നല്ല പണി കൊടുക്കണമെന്ന് ജീനും കോണിയും പറയുകയാണ് എന്നാൽ മിക്കാസിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നത് ശരിക്കും എരണ് തന്നോട് വെറുപ്പുണ്ടോ എന്നാണ് അത് മനസ്സിലാക്കിയ ആർമിൻ അവളോട് സംസാരിക്കുന്നു ചിലപ്പോൾ അതും അവൻ നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു മിക്കാസ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല പുറത്ത് കമാൻഡർ മാഗത്ത് എല്ലാവരെയും കൂടുതൽ ഊർജസ്വല്ലരാക്കാൻ വേണ്ടി ബില്ലിയുടെ ജീവന്റെ അർത്ഥം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കണം ജഗത്താന്മാരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഫൗണ്ടിംഗ് ടൈറ്റിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ജോ ടൈറ്റനും അതുപോലെ ആംഡ് ടൈറ്റനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ തോറ്റു ഉറപ്പായിട്ടും നീ തോൽക്കും നീ ഇനിയും അനുഭവിക്കും എന്നാലും നീ എന്തിനു വേണ്ടിയിട്ടാണ് പോരാടുന്നതെന്ന് എന്നാൽ ആ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബീസ്റ്റ് ടൈറ്റൻ അവിടേക്ക് വരികയാണ് വൈകിപ്പോയതിൽ ക്ഷമിക്കു അനിയ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്നും പറഞ്ഞ് ബീസ്റ്റ് ടൈറ്റൻ തന്റെ എയർ തുടങ്ങുകയാണ് ബീസ്റ്റ് ടൈറ്റന്റെ എയർ കൊണ്ട് മാർലയുടെ ഓരോ എയർഷിപ്പുകളും തകർന്ന് വീഴാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോഴാണ് ഫൗണ്ടിങ് ടൈറ്റൻ ബീസ്റ്റ് ടൈറ്റനെ സ്പർശിക്കാൻ പോകുന്നത് അവർ കാണുന്നത് അതൊരിക്കലും നടക്കാൻ പാടില്ല എല്ലാ സൈനികരും അത് തടയൂ എന്ന് പറയുമ്പോൾ കോൾട്ട് പക്ഷെ ഫാൽക്കോയെ അന്വേഷിക്കാനായി പോകാൻ നിൽക്കുന്നു ഞാനാണ് അവനെ ഇവിടെ എത്തിച്ചത് ഞാനും നിങ്ങളുടെ കൂടെ വരുമെന്ന് ഗാബി പറയുകയാണ് ജയിലിലുണ്ടായിരുന്ന ഫാൽക്കോയോട് നയിൽ വന്ന് നിന്നെ രക്ഷിക്കാൻ അവര് വന്നു എന്ന് പറയുമ്പോൾ ഒരു എൽ രക്ഷിക്കാൻ മാറിലെ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഫാൽക്കോയും പറയുകയാണ് അപ്പോഴാണ് ആർമിനും കൂട്ടനും വന്ന് ജയിലിലായിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്നത് കമാൻഡർ പിക്സിസ് എല്ലാവരോടും പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നിങ്ങൾ കണക്കാക്കണ്ട ബാക്കിയുള്ളവരെ എല്ലാവരെയും നമ്മൾ രക്ഷിച്ചിരിക്കണം ിക്കാസ പക്ഷെ ഇന്ന് ആദ്യമായിട്ട് എരൻ അവൾക്ക് കൊടുത്തിരുന്ന ആ സ്കാഫ് എടുക്കാതെയാണ് പോരാട്ടത്തിനായിട്ട് ഇറങ്ങുന്നത് അവളും മനസ്സിൽ എന്തൊക്കെയോ കുറിച്ചെന്നപോലെ അങ്ങനെ ഇവർ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ യലനയാണെങ്കിൽ ബീസ്റ്റ് ഇവിടെയുള്ള ഓരോ എയർഷിപ്പുകളും തകർത്തെറിയുന്നത് കണ്ട് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കാഴ്ച നേരിട്ട് കണ്ട കോണിയും ജീനും പറയുന്നുണ്ട് ഇതിലിപ്പോ നമ്മളല്ലല്ലോ സഹായിക്കേണ്ടത് അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ എന്ന് എന്നാൽ ആർമിൻ നമ്മൾ ഇത്തവണ ഏകറിസ്റ്റുകളുടെ കൂടെ ചേർന്ന് അവരെ സഹായിക്കണം എറണെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ചരിത്രം മാറി മറിയുന്ന നിമിഷങ്ങളാണെന്നും യലന പറയുന്നുണ്ട് പുറത്തെത്തിയ ഫാൽക്കോ കോൾട്ടിനെയും ഗാബിയെയും കാണുക എന്നാൽ നൈൽ അവരെ ആരെയും ഉപദ്രവിക്കാതെ ഫാൽക്കോയെ സുരക്ഷിതമായിട്ട് കോൾട്ടിന്റെ പക്കൽ ഏൽപ്പിച്ചു ആ സമയത്ത് ഗാബിയോട് ഫാൽക്കോ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അവരെ വിശ്വസിച്ചതെന്ന് അവരാരും ചെകിത്താന്മാരായിരുന്നില്ല ഈ ദ്വീപിലുള്ള മനുഷ്യരായിരുന്നു ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത കേട്ട കഥകൾക്ക് മേൽ ചെകുത്താന്മാരായി നമ്മൾ അവരെ മുദ്ര കുത്തുകയാണ് ചെയ്തത് ഞാൻ ചെയ്തത് തെറ്റാണ് നീ എന്നെ ഒരുപാട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിനക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാൽ ഞാൻ അതൊരിക്കൽ പോലും വിശ്വസിച്ചില്ല എന്ന് ഗാബി പറയുമ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് ആംഡ് ടൈറ്റനെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് കാരണം എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു നീ ടൈറ്റൻ ഉടമയായി കഴിഞ്ഞാൽ നിനക്ക് അത്രയധികം ജീവിക്കാനായി സാധിക്കില്ല ഇതൊക്കെ കേട്ടപ്പോൾ നീ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന് ഗാബി ചോദിക്കുന്നു എന്നാൽ സീക്കിന്റെ ശ്രവം ഞാനും കുടിച്ചിട്ടുണ്ടെന്ന് ഫാൽക്കോ പറയുകയാണ് അപ്പോഴാണ് കാർട്ട് ടൈറ്റന്റെ അസ്ഥിക്കൂടം നമ്മുടെ ബീസ്റ്റ് ടൈറ്റൻ ശ്രദ്ധിക്കുന്നത് അതൊരു ചതിയായിരുന്നു ടൈറ്റൻ ശരീരം അസ്ഥിക്കൂടം ആക്കിയിട്ട് ബീസ്റ്റിനെ അവർ ചതിക്കുകയായിരുന്നു അവനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റൻ കൊല്ലി ഉപയോഗിച്ചുകൊണ്ട് കമാൻഡർ മാഗത്ത് ബീസ്റ്റിനെ വെടിവെക്കുന്നു അവൻ മതിലിന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ഫൗണ്ടിംഗ് ടൈറ്റൻ ബീസ്റ്റ് ടൈറ്റന്റെ അടുത്തേക്ക് നടന്നടക്കുന്നു റെയിനർ പറയുന്നുണ്ട് ജീവന്റെ ഒരംശം ബാക്കിയുണ്ടെങ്കിൽ അവൻ അലറും അതോടെ അവന്റെ സ്രവം കുടിച്ച എല്ലാവരും ടൈറ്റനായി മാറും ഇവിടുത്തെ പ്ലാൻ മുഴുവൻ പൊളിയും ഇത്തരത്തിലെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ ഇന്നത്തെ എപ്പിസോഡിൽ റംബ്ലിംഗിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും എന്നാൽ ബീസ്റ്റ് ടൈറ്റിനെ നമ്മുടെ ഫൗണ്ടിങ് ടൈറ്റൺ സ്പർശിച്ചാൽ മാത്രമാണ് എറണ ഈ ഫൗണ്ടിങ് ടൈറ്റിന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ പക്ഷേ ബീസ്റ്റ് ടൈറ്റിനൊ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് ഇനി അവിടെ എന്തു നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാനായി സാധിക്കില്ല ഇന്നത്തെ എപ്പിസോഡിലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ആയിട്ട് ചോദിക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ വിശദീകരണം തരണം എന്ന് തോന്നുന്നില്ല കാരണം ഇത് ഫുൾ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു അതിൽ കൂടുതലായിട്ട് ഉള്ളിലേക്കുള്ള കഥയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഗാബിക്ക് പക്ഷേ അവള് വിചാരിച്ചു വെച്ചിരുന്നതൊക്കെ തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണെന്ന് കാരണം നമ്മുടെ സാക്ഷിയുടെ പാരന്റ്സ് ഇവളെ കാണാഞ്ഞിട്ട് ശങ്കിച്ചിരിക്കുന്ന പല പല രംഗങ്ങളും അവൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ നിന്നൊക്കെ തന്നെ അവരെ പോലുള്ള മനുഷ്യന്മാരാണ് ഇവിടെ പാരഡൈസിൽ ഉള്ളവരെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ആ തിരിച്ചറിവിന്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇന്ത് വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യാട്ടോ പിന്നെ വീഡിയോക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയ ഭാഗങ്ങളും ഡൌട്ടുകളും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കാരണം ഇത് ഇതിന്റെ എൻഡിംഗിലായിട്ട് വരുന്നുണ്ട് സോ അതിനു മുൻപ് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കഥയുടെ അവസാനമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഫുൾ കഥ ഒരു ചിത്രം പോലെ തന്നെ മനസ്സിൽ പതിയും അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാ സോ ബൈ